സിനാമിക വാസ് എ ഗുഡ് മൂവി. ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു നല്ലൊരു ലവ് മൂഡ് തന്നെ ആയിരുന്നു ഫിലിം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിഥി റാവുവിനെയാണ്. ഞാൻ ദുൽഖറിനെയും കാജളിനെയും ഒന്നും കൂടുതൽ ശ്രദ്ധിക്കാനേ പോയില്ല. ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അതിഥി റാവുവിനെ തന്നെയാണ്. വേറൊന്നുമില്ല, പുള്ളിക്കാരുടെ ആ ഒരു എക്സ്പ്രഷൻ ഡയലോഗിലും കണ്ണും ഭയങ്കര ക്യൂട്ട്, ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വെരി ബ്യൂട്ടിഫുൾ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പുള്ളിക്കാരിയാണ്. അവർ തിളങ്ങി നിൽക്കും സ്ക്രീനിൽ, അങ്ങനത്തെ ഒരു അപ്പിയറൻസ് ആണ് പുള്ളിക്കാരി. ദുൽഖറിനൊന്നും ചിലത് മൈൻഡ് ഒന്നും ചെയ്തില്ല. കാജൽ ഓക്കെ ഫൈൻ ഗുഡ്, നല്ല ക്യാരക്ടറായിരുന്നു കാജൽ. നല്ലൊരു കംബാക്ക് ആയിരിക്കാം ചിലപ്പം ഈ സിനിമ, ചിലപ്പം. എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് സ്റ്റോറീസ് ആർ ഫൈൻ, ജസ്റ്റ് ഫൈൻ. നല്ല സ്റ്റോറിയാണ്, നല്ല പോലെ എടുത്തിട്ടുണ്ട്. അതാണ് ആദ്യത്തെ കാര്യം, നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് സ്റ്റോറി. ഇറ്റ്സ് വെരി നൈസ്. പിന്നെ നമ്മുടെ യോഗി ബാബു ചെറിയൊരു റോളാണ് ചെയ്തത്. പക്ഷേ അതൊക്കെ നിങ്ങളതിനെ സ്ക്രീനിൽ പോയി കണ്ണുകൾ ഉറപ്പായിട്ടും ഒരു ഒരു എന്താ പറയുക, യു ആർ ഇൻ ലവ്, ഓ ഹാവ് ഗേൾ ഫ്രണ്ട് ഓർ ബോയ് ഫ്രണ്ട്, അങ്ങനെ അങ്ങോട്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കപ്പിൾസായിട്ടും കപ്പിൾസായിട്ടുള്ളവരും അങ്ങനെ ഉള്ളവരൊക്കെ ഒരുമിച്ച് പോയി തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഫിലിം തന്നെയാണത്. ഞാൻ സോങ് എപ്പോഴും ഫൈൻ എന്ന് പറയുന്ന കാര്യം വേറൊന്നുമല്ല, ഞാൻ ഗോവിന്ദിനെ ഞാൻ കുറേ മ്യൂസിക് നല്ലൊരു മെലഡി മ്യൂസിക് ഞാൻ പ്രതീക്ഷിച്ചു. ആ ഫസ്റ്റ് സോങ് കിട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇതെന്ത് പറ്റി, ഗോവിന്ദിന് വേറെ പാട്ടൊന്നും കമ്പോസ് ചെയ്യാൻ പറ്റിയില്ലേ. ആ പാട്ട് എൻ്റെ റീമേക്ക് അതിനടുത്ത് ഇട്ടിട്ടുണ്ട്. മറ്റേ അയില മറ്റ് ചൂര ചാള കണവ കിരിമി ഗൂര കരിമി ഒറ്റ വാള ഐക്കൂരാനത്തോലി, ആ പാട്ടിനെ ഒരു മെലഡി മ്യൂസിക്കാക്കിയിട്ട് അങ്ങനെ ഇരിക്കും. അതേപോലെ ആ സെയിം അങ്ങനെ മോഡിഫൈ ചെയ്ത് കൊണ്ട്, പക്ഷേ അതിൽ വലിയ സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. ബാക്കിയെല്ലാം ഓക്കെ, ബാക്കി സീൻസ് എല്ലാം അടിപൊളിയായിരുന്നു. കോമഡി ലവ് സീൻസ് ഞാൻ വീണ്ടും പറയുകയാണ്, എനിക്ക് അതിഥി റാവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അതിഥി റാവനെ കണ്ടുകൊണ്ട് ആ സ്ക്രീൻ നിറച്ച് അതിഥി റാവനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു ഭംഗിയൊരു ഭംഗിയുണ്ട് അതിനകത്ത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ലവേഴ്സ് ലവേഴ്സിനൊക്കെ പറ്റിയ സിനിമയാണ്. അങ്ങനെ കപ്പിൾസായിട്ട് ഇപ്പം കപ്പിൾസ് അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അവർ എൻജോയ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ് ഫിലിം. സോ ഗോ ഫോർ ഇറ്റ്, ഇറ്റ്സ് വെരി ഗുഡ് മൂവി, എല്ലാവർക്കും കാണാം. അങ്ങനെ കപ്പിൾസും ലവേഴ്സും എന്നുള്ള സിംഗിൾ പസംഗ് അവർക്കും കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്. എൻജോയ് ദ ഫിലിം, ദാറ്റ്സ് വാറ്റ്. പിന്നെ പറയാം, നമ്മൾ മണരത്നത്തിൻ്റെ ഫിലിം നമ്മളൊരുപാട് കാണാതെ കണ്ടിട്ട് മണരത്നത്തിൻ്റെ ലവ് സ്റ്റോറി അടിപൊളി, വേറെ ഇല്ല, അതൊക്കെ വേറെ ലെവലാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അവിടെ ഇവിടെ ഇവിടെ നമുക്ക് കുറച്ച് ഫീൽ ചെയ്യും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. അപ്പം മണരത്നത്തിന് ഇഷ്ടമുള്ളവരായാലും ഈ പടം കണ്ടിരിക്കാം, കാണാൻ പറ്റിയ ഫിലിം തന്നെയാണ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ, നല്ല ഫിലിമാണ്, കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ, അത്രയൊക്കെ പറയാനുള്ളൂ. നല്ല സിനിമയാണെങ്കിൽ നല്ല കൂൾ സിനിമയാണ്, എൻജോയ്, നല്ലൊരു കൂളായിട്ട് പോകുന്നൊരു സിനിമ, ലവ് സ്റ്റോറിയാണ്. നല്ല രസം, ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് ബൃന്ദ. പുതിയ ഡയറക്ടറാണ് ആക്ച്വലി ബൃന്ദ, എനിക്ക് തോന്നുന്നു ഡാൻസ് കൊറിയോഗ്രാഫറാണെന്നാണ് തോന്നുന്നത്. അതിഥി റാവുവിൻ്റെ ഡാൻസ് അടിപൊളിയായിരുന്നു, പറയാൻ പോലെ. അതിഥി റാവുവിൻ്റെ ഡാൻസും എല്ലാം ഭംഗിയായിട്ട്. അതിഥി റാവുവിനെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകുന്ന അതിഥി റാവുവിനെയാണ്. സോ ജസ്റ്റ് ഗോ ഫോർ ദ ഫിലിം. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആലോചിക്കാം. ഓക്കെ. Bye.